നമസ്കാരം. രാഹുലിനെ ധീരനെന്നും മതേതര വിശ്വാസികളുടെ ആവേശമെന്നും വാഴ്ത്തി തുടങ്ങി. കേരളത്തിലെ മൂവർ സംഘത്തിനെതിരെ ഇന്നും സധൈര്യം സുധീരൻ രംഗത്തെത്തി. കേരള കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് നൽകിക്കൊണ്ട് ഹിമാലയൻ ബ്ലണ്ടർ നടപ്പാക്കിയ സാമാന്യ ബുദ്ധിയില്ലാത്ത നേതൃത്വമെന്ന് പരിഹസിച്ചാണ് KPCC മുൻ പ്രസിഡന്റ് ഇന്ന് രംഗത്തെത്തിയത്. പരസ്യ പ്രസ്താവന വിലക്കലെന്ന ഒറ്റമൂലിയുമായി എത്തിയ MM ഹസനെയും സുധീരൻ കളിയാക്കി. താൻ KPCC അധ്യക്ഷനായിരിക്കെ പരസ്യ പ്രസ്താവന വിലക്കിയപ്പോൾ തൊട്ടുപിന്നാലെ പാർട്ടി ആസ്ഥാനത്ത് തനിക്കെതിരെ പറയാൻ ഒന്നിലധികം തവണ വാർത്താ സമ്മേളനം വിളിച്ച മഹാനാണ് ഹസനെന്ന് സുധീരൻ ഓർമ്മിപ്പിക്കുന്നു. വലാരവിയും AK ആന്റണിയും ഉമ്മൻചാണ്ടിയുമാണ് തന്റെ നേതാക്കളെന്ന് പറയുന്ന സുധീരൻ തനെല്ലാ കാലത്തും നേതാക്കളുടെ കുറവുകൾ തുറന്നു പറഞ്ഞ ആളാണെന്നും അത് തുടരും എന്നുമാണ് വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയകാര്യസമിതിയിലും KPCC യോഗത്തിലും പറഞ്ഞത് പോരാഞ്ഞ് സുധീരൻ നേതാക്കളെ പരസ്യപ്പോരിന് ക്ഷണിക്കുകയാണ്. മാണി എന്ന ചാഞ്ചാട്ടക്കാരനെ സ്വീകരിച്ചത് തെറ്റായി പോയെന്ന യോഗത്തിൽ പറഞ്ഞാൽ പോരാ, പരസ്യമായി സമ്മതിക്കണമെന്നാണ് സുധീരൻ ആവശ്യപ്പെടുന്നത്. ക്രൂരമായ നിസ്സംഗതയും നിസ്സഹകരണവുമാണ് ഉമ്മൻചാണ്ടിക്കെന്ന് സുധീരൻ ആഞ്ഞടിക്കുമ്പോൾ സൂപ്പർ പ്രൈം ടീം ഇന്ന് ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇതാണ്: പുര കത്തിക്കുന്നത് പുതുപ്പള്ളിക്കാരനും. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റിജിൽ മാക്കുറ്റി, ഷിറാസ് ഖാൻ എന്നിവരും രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, റോയ് മാത്യു എന്നിവരും ചർച്ചയിൽ. പുര കത്തിക്കുന്നത് പുതുപ്പള്ളിക്കാരനോ? സൂപ്പർ പ്രൈം ടൈം ചർച്ചയിലേക്ക് കടക്കുകയാണ്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ആദ്യം താങ്കളിലേക്ക്. അതിക്രൂരമായ നിസ്സംഗത, നിസ്സഹകരണം, ഇതൊക്കെയാണ് ഉമ്മൻചാണ്ടി തന്നോട് ചെയ്തിട്ടുള്ളത്. ഇന്ന് കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുമ്പോൾ കൃത്യമായും ഉമ്മൻചാണ്ടിക്കെതിരെയാണ് അതിരൂക്ഷ വിമർശനങ്ങൾ VM സുധീരൻ ഉന്നയിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു കാര്യവും ശരിയല്ല എന്ന് പറയാൻ സാധിക്കില്ല. ഓരോ കാര്യങ്ങളും കൃത്യമായി തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണോ ഇന്ന് മറ്റു നേതാക്കൾ മാളത്തിൽ ഒളിച്ചത്? ഇപ്പോൾ നമ്മുടെ ചോദ്യം തന്നെ പുര കത്തിക്കുന്നത് പുതുപ്പള്ളിക്കാരനെന്നുള്ളതാണ്. അപ്പോൾ ശ്രീ VM സുധീരൻ ഇന്നലെയും ഇന്നും അദ്ദേഹം ലക്ഷ്യമിടുന്നതും ടാർഗറ്റ് ചെയ്യുന്നതും ഈ പുതുപ്പള്ളിക്കാരനെയാണ്. നേരത്തെ നടന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ശ്രീ PJ കുര്യൻ, അതിനുമുമ്പ് നടന്ന രണ്ട് പത്രസമ്മേളനം, ഒന്ന് ഡൽഹിയിലും പിന്നീട് നാട്ടിലും വീട്ടിലാണെന്ന് തോന്നുന്നു, നടത്തിയ പത്രസമ്മേളനത്തിലും ലക്ഷ്യമിട്ടത് ഈ പുതുപ്പള്ളിക്കാരനെയാണ്. ഈ പുതുപ്പള്ളിക്കാരനെ ഒരു വലിയ മന്ത്രവാദിയും പിന്നുവാണ്. ഇത്രയും പേരെ ടാർഗറ്റ് ചെയ്യുന്നു. അപ്പോൾ പുരാവൃത്തങ്ങളെല്ലാം പറയുന്നുണ്ട് അന്നു മുതൽ ഇന്ന് വരെ ഈ പുതുപ്പള്ളിക്കാരനാണ് ഈ പാർട്ടിയിൽ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പറയുന്നു. അവ 2012 എന്നെ വിട്ടില്ല, അതിനുശേഷം ഓരോരോ കഥകൾ അദാനി എന്ന് പറയുന്ന ഒരാളിന് വിഴിഞ്ഞം കൊണ്ട് സമർപ്പിക്കുന്നു. ഇങ്ങനെ പാർട്ടി ഹൈക്കമാൻഡ് പറഞ്ഞനുസരിക്കുന്നില്ല, പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, ഗ്രൂപ്പിൻ്റെ ആശാനാണ്, എന്നിട്ട് ഈ പുതുപ്പള്ളിക്കാരൻ ഇങ്ങനെ തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്, എന്തൊരു മന്ത്രവാദത്തിൻ്റെ പുറത്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. പിന്നെ സ്മൃതി ചോദിച്ച ചോദ്യമാണെങ്കിൽ പിന്നെ ഈ സുധീരൻ പറഞ്ഞതൊക്കെ ശരിയാണല്ലോ എന്ന് പറഞ്ഞു. സുധീരൻ പറഞ്ഞത് ഏതാ ശരി എന്ന് പറഞ്ഞു. ഞാൻ ഈ സുധീരനെ വിമർശിക്കുന്നത് വളരെ ദുഃഖത്തോടും സങ്കടത്തോടും കൂടിയാണ്. കാരണം വളരെ അടുത്ത സ്നേഹബന്ധവും വലിയ ബഹുമാനവും ഇഷ്ടവും ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ, അതായത് അദ്ദേഹം പിന്നെ പാർട്ടി വേദിയിൽ, അതായത് എക്സിക്യൂട്ടീവ്, നേരത്തെ പിന്നെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ സംസാരിക്കുന്നു, പിന്നീട് എക്സിക്യൂട്ടീവിൽ അദ്ദേഹം സംസാരിക്കുന്നു, അദ്ദേഹം പറയാനുള്ളതെല്ലാം പറയുന്നു, അതും പോരാഞ്ഞ് എന്നിട്ടും അരിശം തീരാഞ്ഞ് അദ്ദേഹം ഇന്ദിരാഭവന്റെ പടിക്കെട്ടിൽ നിന്നുകൊണ്ട് നേതൃത്വത്തിനെതിരായിട്ട് വിമർശനം. അദ്ദേഹം പക്ഷേ ഇന്ന് വ്യക്തമാക്കുന്നുണ്ട്, അവിടെ യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ വാർത്താ സമ്മേളനം എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് ശരിയെന്ന് താങ്കൾ ചോദിക്കുന്നു. അദ്ദേഹം KPCC പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന ഘട്ടത്തിൽ ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ഉമ്മൻചാണ്ടി. അത് അന്നൊക്കെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നീട് അദ്ദേഹം തനിക്ക് എത്താൻ പറ്റിയില്ല എന്ന മട്ടിൽ ഓഫീസിലേക്ക് വരുന്നു, പക്ഷെ അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്നു, മനഃപൂർവ്വം വരാതിരുന്നതാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ KPCC പ്രസിഡന്റായിരിക്കും അദ്ദേഹം രണ്ട് യാത്രകൾ നടത്തി VM സുധീരൻ. അപ്പോൾ യാത്ര നടത്തിയ വ്യക്തിയുടെ പേര് പറയാതെയാണ് രണ്ട് പരിപാടിയിലും ഉമ്മൻചാണ്ടി പ്രസംഗിച്ചത്. അദ്ദേഹം അത് ശ്രദ്ധിക്കും, കാരണം എന്നോട് എതിർപ്പുള്ള ആളാണ്, അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നുള്ള കൃത്യമായും സുധീരൻ ശ്രദ്ധിക്കുമല്ലോ. സുധീരൻ അത് കൃത്യമായി എടുത്തു പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞില്ല. സ്മൃതി, അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തിൽ ഉമ്മൻചാണ്ടി പങ്കെടുത്തില്ല എന്നുള്ളത് ശരിയായിരിക്കാം. ഞാൻ അതിന് കുറേ വർഷങ്ങൾക്ക് മുമ്പേക്ക് ഞാൻ സ്മൃതിയുടെ ശ്രദ്ധ ക്ഷണിക്കുക. അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം AK ആന്റണി അധികാരത്തിലെത്തുന്നു, സത്യപ്രതിജ്ഞ ചെയ്യുന്ന രാജ്ഭവനിലാണ്. രാജ്ഭവനിൽ നിന്ന് ഇന്ദിരാഭവനിലേക്ക് എത്താൻ 5-ോ 10-ോ മിനിറ്റ്, അന്ന് വലിയ തിരക്കൊക്കെ ഉണ്ട്, കാറിലെത്താനുള്ള ഒരു സമയം കഴിഞ്ഞ് 5-ോ 10-ോ മിനിറ്റിനുള്ളിൽ ഇന്ദിരാഭവനിൽ ഒരു KPCC പ്രസിഡന്റ് സ്ഥാനമേറ്റ ഒരു രംഗം, അതും ഗുലാം നബി ആസാദിൻ്റെ
മുഖ്യ കാർമ്മികത്വത്തിൽ പിന്നെ ഏറ്റെടുത്തു വരാം. അന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഗുലാം നബി ആസാദിനോട് ചോദിച്ചു, ഒരു വിന്നിങ് പ്രസിഡൻറ്റിനെ പുതിയ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്ന ആ നിമിഷം മാറ്റുന്നതാണോ കോൺഗ്രസിൻ്റെ പാരമ്പര്യമെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച രംഗമുണ്ട്. അതവിടെ നിൽക്കട്ടെ, അന്ന് ഞാൻ അവിടെ പലരെയും കണ്ടില്ലല്ലോ, അന്ന് പല നേതാക്കന്മാരെയും അവിടെ കണ്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ അന്ന് വന്നില്ല, എന്നോട് കാണുമ്പം ചിരിച്ചില്ല. ഇത് പി ജെ കുര്യൻ പറഞ്ഞ പോലെ ഡൽഹി പേര് എന്നെ വിളിക്കുന്നില്ല, എന്നോട് സംസാരിക്കുന്നില്ല, കാണാൻ കൂട്ടാക്കിയില്ല, പലതവണ അദ്ദേഹം വിളിച്ചു എന്നൊക്കെ സുധീരൻ പറയുന്നുണ്ട്. സ്മൃതി, ഇതൊക്കെ ഒരു നമ്മൾ കോൺഗ്രസ് പോലൊരു രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിയും വി എം സുധീരനും ഒക്കെ ഓരോ കാര്യത്തിന്റെ രണ്ട് വശത്ത് നിൽക്കുമ്പോൾ എന്നെ കണ്ടില്ല, ചിരിച്ചില്ല, നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞത് ഒരാൾ മുഖ്യമന്ത്രിയും ഒരാൾ അതൊന്നും ഒരു നോക്കിയില്ല, ചിരിച്ചില്ല, സന്തോഷ പ്രകടനം ഉണ്ടായില്ല. ഇതൊക്കെ ഈ കൊച്ചു കുട്ടികൾ എൻ്റെ സ്ലേറ്റ് പെൻസിൽ എടുത്തു എന്നെ ഞുള്ളി പിച്ചി എന്നൊക്കെ പറഞ്ഞത് രാഷ്ട്രീയം പറയട്ടെ, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം? അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് മാനേജർമാർ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചതിനെ കുറിച്ചോ അദാനിക്ക് പിന്നെ വിഴിഞ്ഞം കൊടുത്തതിനെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ബാറിൽ അടയ്ക്കുന്ന കാര്യം അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ ഇത്ര 400 ശിഷ്ടം ബാറുകൾ അടയ്ക്കാനേ പറഞ്ഞുള്ളൂ, പിന്നെ ബാക്കി അടച്ചത്. അപ്പൊ എനിക്ക് ഈ 400 ശിഷ്ടം ബാർ അടച്ചപ്പം എനിക്കുണ്ടായ ജനപ്രീതി കണ്ടിട്ട് ആണല്ലോ അത് സംബന്ധിച്ചു, അതുകൊണ്ട് ഞാൻ സംബന്ധിക്കുന്ന ഈ ജനപ്രീതി. അപ്പം 418 ബാർ അങ്ങോട്ട് അടച്ചപ്പം ആ ജനപ്രീതി അങ്ങോട്ട് ഉയർന്നു. അപ്പൊ ഉമ്മൻചാണ്ടി എന്തെടുത്തു? മുഴുവൻ അങ്ങോട്ട് അടച്ചു. മുഴുവനോട്ട് അങ്ങോട്ട് അടച്ചപ്പോൾ 400 ഇരട്ടിയാണല്ലോ, ഏകദേശം ഇരട്ടി വരുമല്ലോ. അപ്പം ജനപ്രീതി അങ്ങ് ഇരട്ടിച്ചു. അവസാനം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്താ സംഭവിച്ചത്? ജനപ്രീതി ഇരട്ടിച്ചിട്ട് ഇതൊക്കെ വെറുതെ, ഇത് രണ്ടും ഉമ്മൻചാണ്ടി ചെയ്തതും. ഞാനൊന്ന് പറഞ്ഞു, ഉമ്മൻചാണ്ടി ഒരു മാന്ത്രികൻ പോക്കറ്റിൽ നിന്നൊരു ഒരു മുയലിനെ അല്ലെങ്കിൽ ഒരു ഒരു തൊപ്പിയിൽ നിന്ന് മുയലിനെ എടുക്കുന്ന ഒരു കടലാസ് എടുത്ത് മുഴുവനടയ്ക്കുന്നു, അതിനുമ്പ് 418 ബാറുകൾക്ക് വേണ്ടി നടക്കുന്നു. ഇത് 1967 മുതൽ അതാത് കാലത്ത് അത്യാവശ്യം ഭേദഗതികളോടെ നിലനിന്നിരുന്ന ഒരു മദ്യനയം. ആ മദ്യനയത്തെ ഉപയോഗിച്ച് കേരളത്തിലെ കോൺഗ്രസിൽ ഞാനാണോ വലുത്, നീയാണോ വലുത് എന്നുള്ളത് തെളിയിക്കുവാൻ ശ്രീ വി എം സുധീരനും ശ്രീ ഉമ്മൻചാണ്ടിയും നടത്തിയ, ഞാൻ ഉമ്മൻചാണ്ടിയൊന്നും അതിനകത്തൊന്നും മാറ്റിയില്ല, ഉമ്മൻചാണ്ടിയും നടത്തിയുള്ള തായങ്കളിയായിരുന്നു ഇത്. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഇവിടെ ഞാൻ 418 അടച്ചതിനെയും മറ്റേ ആൾ 710 അടച്ചതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ തോൽവിയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ മദ്യനയം സംബന്ധിച്ച ഈ പാർട്ടിയിൽ നടന്നു വന്ന വഴക്കും വയ്യാവലിയും എടുത്ത നയവും ആയിരുന്നത് മാത്രമല്ല, കേരളത്തിൻ്റെ റവന്യൂവിനെ വരുമാനത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ കേരളത്തെ തള്ളിയിട്ടു. എന്തിന് ഓരോരുത്തരുടെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത്? അതിലൊരു വ്യക്തി താല്പര്യം ഉമ്മൻചാണ്ടിയുടേതുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അതിൻ്റെ അഭിപ്രായ വ്യത്യാസമില്ല. ഇതാണോ സംസ്ഥാനത്തോട് താല്പര്യം? ഞാൻ സുധീരൻ എന്തിനാണ് 418 ബാർ പൂട്ടുന്നതിനെ കുറിച്ച് ഒരു നിലപാടെടുത്തത്? അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യം. അപ്പോഴാണ് അവിടെ മറുഭാഗത്ത് നിന്ന് വേറൊരു തീരുമാനം വരുന്നത്. ഇതൊന്നും കേരളത്തിന്റെ താല്പര്യമോ കേരളത്തിലെ കോൺഗ്രസിന്റെ താല്പര്യമോ സംരക്ഷിക്കാനായിരുന്നില്ല, അതാണ് എന്റെ വാദം. ശ്രീ റോയ്, താങ്കൾ ഇതിനോട് യോജിക്കുന്നുണ്ട്? വി എം സുധീരൻ ശരിയായ സമയത്ത് ഇപ്പോൾ ശക്തമായി പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നതൊരു പ്രധാന ഘടകമാണ്. പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു കാര്യം പോലും നിഷേധിക്കാൻ പറ്റില്ല. കൃത്യമായ കാര്യങ്ങളാണ് ഓരോ കാലഘട്ടം ചൂണ്ടിക്കാണിച്ച് വി എം സുധീരൻ പറയുന്നത്. അല്ല, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ കോൺഗ്രസിനകത്ത് നടക്കുന്ന ഇന്ന് നടക്കുന്ന ആഭ്യന്തര യുദ്ധവും അല്ലെങ്കിൽ പരസ്പരമുള്ള ചീത്തവിളിയും എല്ലാം ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അല്ല ഇവരാരും ചർച്ച ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ പ്രധാന കാരണം. പിന്നീടുണ്ടായ സംഭവം എന്താണ്? കഴിഞ്ഞ 2 വർഷം ഈ രണ്ട് നേതാക്കൾ തമ്മിൽ നടന്ന നിഴൽ യുദ്ധങ്ങളും പരസ്പരം നടത്തിയ പോറുകളുടെയും വീണ്ടുമുള്ള ഒരു പൊട്ടിത്തെറിയൂടെയാണ് നടക്കുക. സുധീരൻ പറയുന്നതിനകത്ത് ചില ഫാക്ടറുണ്ട്, ഇല്ലാതെ നമ്മൾ നിഷേധിക്കണ്ട. പക്ഷേ ഈ ബാറിൻ്റെ കാര്യത്തിൽ സുധീരൻ അന്നെടുത്ത നിലപാട്, അന്ന് സുധീരൻ പറയുന്ന ഒരു കാരണമുണ്ടായിരുന്നു. സുധീരൻ ചാർജ് എടുക്കുന്ന സമയത്ത് പോലും April 1 സാധാരണ ബാറുകൾ കൊടുക്കുന്നത്, അത് നീണ്ടു നീണ്ടു പോയി. അപ്പോൾ അതിനുള്ളിൽ നടന്ന എന്തോ ഡീലിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അതിനെ എതിർത്തു എന്നാണ് ആ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും നടത്തിയത് ഈ കോൺഗ്രസിന് ഗുണമായില്ല. 1996 2016 നടത്തിയ ഈ മദ്യനയം കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള 1% വോട്ട് പോലും കൂടിയിട്ടില്ല എന്നുള്ളതാണ് ഫാക്ട്. പക്ഷേ സുധീരൻ ഇന്ന് ഉയർത്തിയിരിക്കുന്ന ഏറ്റവും വലിയൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, സുധീരൻ ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർത്തിക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ദേശീയ താല്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് അദാനി പോലുള്ളൊരു ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയെ പ്രോത്സാഹിപ്പിച്ചു, അവർക്ക് കരാർ കൊടുത്തു. അതായത് പാർട്ടിയോട് ആലോചിക്കാതെ, സംസ്ഥാന നേതൃത്വത്തോട് ആലോചിക്കാതെ, ദേശീയ നേതൃത്വത്തോട് ആലോചിക്കാതെ തിടുക്കത്തിൽ അത്തരം ഒരു തീരുമാനം കൈക്കൊണ്ടതിൻ്റെ പിന്നിൽ വേറെ മറ്റ്
താല്പര്യങ്ങൾ, സാമ്പത്തിക താല്പര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങളോ ഉണ്ടെന്നുള്ള വളരെ നിർണായകമായൊരു ചോദ്യമാണ് സുധീരൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് സുധീരൻ പറഞ്ഞ, ഇന്ന് സുധീരൻ പറയാൻ ശ്രമിച്ചത് ഉമ്മൻചാണ്ടിയെ ഒരു അഴിമതിക്കാരനായി ചിത്രീകരിക്കാനുള്ള ഒരു നല്ല ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മേൽ വളരെ ആലോചിച്ച് ഉറപ്പിച്ച് നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ഇന്ന് സുധീരൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ താല്പര്യങ്ങൾക്കെതിരായിട്ട് കരുണ കോവളം കൊട്ടാരം ശ്രീ റോയ്മത്തി എന്ത് ഇടപെട്ടോട്ടെ, ഇപ്പോൾ ഉമ്മൻചാണ്ടി തത്സമയം മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കണ്ട ശേഷം തിരിച്ചെത്താം. മൂന്ന് ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ ഈ KPCCയുടെ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതിനെ കുറിച്ച് ചില തെറ്റിദ്ധാരണ വരുന്ന രീതിയിലുള്ള വാർത്തകൾ വന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ KPCC പ്രസിഡന്റിനോടും പ്രതിപക്ഷ നേതാവിനോടും പറഞ്ഞതാണ്, എനിക്ക് പങ്കെടുക്കണമെങ്കിൽ യോഗം മാറ്റിവെക്കണം. അപ്പോൾ മാറ്റിവെക്കുന്നത് ശരിയല്ല എന്ന തീരുമാനമെടുത്തത് കൊണ്ടാണ് എനിക്ക് പങ്കെടുക്കാൻ സാധിക്കാതെ പോയത്. ഞാൻ മൂന്ന് ദിവസത്തെ പരിപാടി അവിടുത്തെ മുഴുവൻ നേതാക്കന്മാരെയും കണ്ടു, നേതാക്കന്മാരുടെ യോഗം ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞാണ് വരുന്നത് ഇവിടെ. സുധീരൻ്റെ പരാമർശത്തെക്കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചത്. ഇന്ന് അവിടെ കൂടിയ യോഗത്തിൽ ഞാൻ അവിടുത്തെ നേതാക്കന്മാരോട് പറഞ്ഞത് പരസ്യ പ്രസ്താവനയൊന്നും പാടില്ല എന്നാണ്. കേരളത്തിലും അങ്ങനൊരു തീരുമാനം ഈ കഴിഞ്ഞ ദിവസം കൂടിയ യോഗത്തിൽ എടുത്തതായിട്ടറിയുന്നു. ആ സാഹചര്യത്തിൽ വിവാദപരമായ ഒരു പ്രസ്താവനയൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ അതാണ് എനിക്ക് പറയാനുള്ളത്. പരസ്യ പ്രസ്താവന വിലക്കിക്കൊണ്ടുള്ള ഹസന്റെ തീരുമാനത്തിൽ ആ തീരുമാനം അനുസരിച്ചുകൊണ്ട് വിവാദങ്ങളിലേക്കില്ല എന്നാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. ആന്ധ്രയിലേക്ക് പോയതിനെ കുറിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ശ്രീ റിജിൽ മാക്കുറ്റി, ഈ പരസ്യ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഹസൻ പരസ്യ പ്രസ്താവന നടത്തരുത് എന്ന് നേതാക്കളോട് പറയുകയാണ്. പക്ഷേ ഇതേ നേതാവ് മുൻപ് KPCC പ്രസിഡന്റ് VM സുധീരൻ ആയിരിക്കുന്ന ഘട്ടത്തിൽ പരസ്യ പ്രസ്താവന പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ തൊട്ടു പിന്നാലെ പാർട്ടി ആസ്ഥാനത്ത് തന്നെ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി സുധീരനെതിരെ വാർത്താ സമ്മേളനം നടത്തി, ഒന്നല്ല രണ്ടല്ല അതിലേറെ തവണ. അപ്പോൾ ഇങ്ങനെയൊരു നേതാവിനെ അനുസരിക്കുകയാണ് ഇവിടെ എല്ലാ നേതാക്കളും, എന്താണ് മനസ്സിലാക്കേണ്ടത്? കേരളത്തിൽ പാർട്ടിക്കകത്ത് വലിയതായ പ്രതിസന്ധി കടന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാൻ സാധിക്കുന്നത് ഒരാൾക്ക് കിഡ്നി രോഗം വന്നാൽ അതേ ആ ചികിത്സ നടത്തുമ്പോൾ അയാൾക്ക് ക്യാൻസറും കൂടി പിടിപെട്ട അവസ്ഥയിലേക്കാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ. അതിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കാൻ നേതൃത്വം കൊടുക്കുന്നത് ഉന്നതരായ കോൺഗ്രസിൻ്റെ പരിണിതപ്രജ്ഞരായിട്ടുള്ള നേതാക്കന്മാരാണ്. അപ്പോൾ ആർക്കാണ് ഇതിനകത്ത് കൃത്യമായ നിലപാടുള്ളത്? എന്താണ് സാധാരണക്കാരായ പ്രവർത്തകന്മാർ കാണേണ്ടത്? ഈ നേതാക്കന്മാർ ഇത് രൂപത്തിൽ മുമ്പോട്ട് പോയാൽ ക്യാൻസർ കണ്ടെത്തുകയാണോ സുധീരൻ ചെയ്തത്? ക്യാൻസർ പിടിപെട്ട അവസ്ഥയിലേക്ക് പാർട്ടി മാറിയിരിക്കുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം, ക്യാൻസർ വന്നാൽ ആ ആൾ മരിക്കുമെന്ന് നമുക്കറിയാലോ. ആ മരണത്തിലേക്ക് തള്ളിവിടുന്ന രൂപത്തിലേക്കാണ് ഇന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, ഏറ്റവും ഉന്നതരായ നേതാവിൻ്റെ നിന്നുള്ള പ്രസ്താവനകളെല്ലാം ഉണ്ടായത്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, അതുപോലെ തന്നെ ആരോപണങ്ങളുണ്ടാകും. പക്ഷേ പാർട്ടിയുടെ വേദികൾ, കൃത്യമായ വേദികളുണ്ടായിരുന്നു. ആ വേദികളിലൊക്കെ പറയേണ്ട കാര്യങ്ങൾ വളരെ മോശമായി ടാർഗറ്റ് ചെയ്ത് ഉമ്മൻചാണ്ടിയെ ഇല്ലാതന്മ ചെയ്യുമ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലക്കെതിരായി ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായി ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് പാർട്ടിയുടെ ഏറ്റവും വലിയ നാശമാണ് എന്ന യാഥാർത്ഥ്യം ഈ നേതാവ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നതിൽ വളരെ ഖേദമുണ്ട്. പ്രത്യേകിച്ച് ഈ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷികളായ ഒരുപാട് ആളുകളുണ്ട്. ഏറ്റവും ഒടുവിൽ ഷുഹൈബിനെ പോലെയുള്ള ചെറുപ്പക്കാർ 41 വെട്ടേറ്റ് പിടഞ്ഞു വീണ് മരിച്ചിരിക്കുന്നു. ഈ പാർട്ടിയുടെ മൂവർണ്ണ കൊടി പിടിച്ചതിൻ്റെ പേരിലാണ്. ആ പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത രക്തസാക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകളെ വഞ്ചിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അതിന് ഏറ്റവും വലിയ രൂപത്തിൽ പൂർണ്ണത കൈവരിക്കുന്നതിന് വേണ്ടി ഇത്തരം നിലപാടുകളുമായി മുമ്പോട്ട് പോകുന്നത്. അത് ഒരു കാരണവശാൽ ബഹുമാന്യനായ VM സുധീരൻ അദ്ദേഹത്തിന് ഒരുപാട്
ഒരുപാട് അവസരങ്ങളും അദ്ദേഹത്തിന് ഒരുപാട് പാർട്ടി മേഖലയിൽ പറയാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇന്ന് നടത്തിയത് ഒരു കാരണവശാലും ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അംഗീകരിക്കാൻ സാധിക്കാത്ത രൂപത്തിലാണ് വിമർശിക്കാം. പക്ഷേ ഈ വിമർശനം പാർട്ടിയുടെ നാശത്തിലേക്കുള്ള വിമർശനമാണ് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ഇല്ലാതെ പോയി എന്നതിൽ വളരെയേറെ സങ്കടമുള്ള നേതാക്കൾക്ക് അങ്ങനെയല്ല പറഞ്ഞത്. കേരളത്തിൽ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാരെ പാർട്ടി പ്രവർത്തകന്മാർക്ക് അവർക്ക് കൃത്യമായ രൂപത്തിൽ നിലപാട് അറിയിക്കാതെ എടുത്ത തീരുമാനത്തെ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സി പി എമ്മിൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്? പിണറായി വിജയനെതിരെ പരസ്യമായി സമരം നടത്തിയിട്ടില്ലേ? ആ വിഷയത്തിനകത്ത് അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? അതുപോലെ അണികൾ അതുപോലെ തന്നെ സ്വാഭാവികമായി ഉണ്ടാക്കുന്ന പ്രതിഷേധം നമുക്ക് കാണാം. ആ അണികളുടെ പ്രതിഷേധം നമ്മൾ കാണുന്നു. അണികൾക്ക് അവരുടെ ആത്മധൈര്യത്തിന് ചോർച്ചയുണ്ടായിട്ടുണ്ട്. അതുപോലെ അണികളെ ബോധ്യപ്പെടുത്തിയോ തെറ്റുപറ്റിയെന്ന് യോഗത്തിനകത്ത് രമേശ് ചെന്നിത്തല പറയുന്നു. പുറത്തു ചോദിക്കുമ്പോൾ ആ രീതിയിൽ പ്രതികരിക്കുന്നില്ല. അതെന്ത് തെറ്റേറ്റു പറയലാണ്? കൃത്യമായ രൂപത്തിൽ പാർട്ടി കമ്മിറ്റിക്കകത്ത് ഇത് കാര്യങ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും അംഗീകരിക്കുന്നില്ല. അണികൾ ഇങ്ങനെ ഇതുപോലെ പരസ്പരം ചെളിവാരി എറിഞ്ഞ അണികൾ കേൾക്കോ? ഇതെന്താണ്? രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അതിനകത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു പാർട്ടിക്ക് ഒരു മിനിമം ചട്ടക്കൂട് ആവശ്യമാണ്. ഇതുപോലെ മുമ്പോട്ട് പോയി പാർട്ടി ഉണ്ടാവുമോ? ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. ഈ പാർട്ടി മുമ്പോട്ട് പോകണ്ടേ? ഈ പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമല്ലേ ആളുകളും അതുപോലെ ജനങ്ങളും ഭരണമൊക്കെ വരും. പാർട്ടി ഇല്ലാത്ത രൂപത്തിലേക്ക് ഈ പാർട്ടിയെ തള്ളിവിടുന്നത് ആരാണ്? സാധാരണ റിജിൽ മാക്കുറ്റിയെ പോലെ എന്നെ പോലെ സാധാരണ പ്രവർത്തകന്മാരല്ല, അതുപോലെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരല്ല. അവർക്ക് അവരുടെ ചെറുപ്പത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ വൈകാരികമായ വിഷയത്തിൽ അവർ ഇടപെട്ടിട്ടുണ്ടാവും. പക്ഷെ അതല്ലല്ലോ ഇവിടെ കാണേണ്ടത്. ശ്രീ വി എം സുധീരൻ അദ്ദേഹം ഇന്ന് ഉയർത്തിയിട്ടുള്ള ഒരുപാട് വാദഗതികൾ, അത് ഉമ്മൻചാണ്ടിയെ എന്ന് പറയുന്ന കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിക്കെതിരായിട്ടാണെങ്കിൽ പോലും അത് കേരളത്തിലെ പാർട്ടിയുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതാണ് എന്നതിനെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ആ നിലപാടിനോട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്ന ആളാണ്. അദ്ദേഹം ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള നിലപാട് പാർട്ടിക്ക് ഒരു കാരണവശാൽ ഗുണകരമല്ല എന്ന യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ട ബി എം സുധീരൻ തിരിച്ചറിയാതെ പോയതാണ് ഏറ്റവും വലിയ വിഷയം. ശ്രീ ഷിറാസ് ഖാൻ പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ബി എം സുധീരൻ നടത്തുന്നതെന്നാണ് റിജിൽ മാക്കുറ്റി പറയുന്നത്. അതാണ് പൊതുവെ മറ്റു നേതാക്കൾക്കൊക്കെയുള്ള വികാരം. ഇവിടെ പാർട്ടിയേക്കാളും വലുതായി നേതാക്കന്മാർ വന്നു, പാർട്ടിയെ സ്ഥാപനവൽക്കരിക്കുകയാണ് ചെയ്തത്. ബി എം സുധീരൻ പറഞ്ഞത്, റിജിൽ മാക്കുറ്റിയുടെ അഭിപ്രായം റിജിൽ മാക്കുറ്റി പറഞ്ഞു, പക്ഷേ വി എം സുധീരൻ പറഞ്ഞത് കേരളത്തിലെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ പറയാൻ ആഗ്രഹിച്ച വാക്കുകളാണ്. എത്രയോ കാലമായി കേരളത്തിലെ പൊതുസമൂഹം ചില പേരുകൾ മാത്രം കേൾക്കുന്നു. കേരളത്തിലെ വളർന്നു വന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ചില നേതാക്കൾ